our Facebook page, Middle East Christian Youth Ministries. Subscribe ChristianLIVE www.christianlive.in. ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവമാധ്യമ ലോകത്തെ ക്രൈസ്തവ ശബ്ദം ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. കർത്താവിന്റെ മഹത്വം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിന്റെ ഈ പരിപാടിയിലൂടെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക ആഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ ദൈവത്തെ ബഹുമാനിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, എല്ലാം ദൈവം ദാനമായി നൽകിയിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ ബഹുമാനിക്കേണ്ടതും ആ ബഹുമാനത്തിൻ്റെ ഭാഗമായി ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിട്ടുണ്ട്. 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പന ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ചെയ്യുക ഒക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിക്കൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇത് 4-ാമത്തെ കൽപ്പനയാണ് എന്ന് ഞാൻ പറഞ്ഞു. 4-ാമത്തെ കൽപ്പന ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളതാകെയുണ്ട്. ഇന്ന് അങ്ങനെ ശബത്താചരണം നമുക്കില്ല എന്നും ക്രിസ്ത്യാനിക്കില്ലെന്നും, അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത എന്താണ് എന്നും മനസ്സിലാക്കാത്ത ഒരു സ്ഥിതി ധാരാളം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ശരിയാണ്, നാം ഇന്ന് ശനിയാഴ്ച ദിവസം ആരാധനയ്ക്ക്, സഭാരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന പ്രത്യേക ദിവസമല്ല. യഹൂദന്മാർ ആ ദിവസം വേർതിരിച്ച് വിശുദ്ധീകരിച്ചിരുന്നത് പോലെ നാം അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്തായിരുന്നു ശബത്ത് ദിവസം നിയമിച്ചതിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം? ദൈവം ഈ കാര്യം ചെയ്തത് വെറും സ്വസ്ഥമായിരിക്കാനുള്ളൊരു ദിവസമല്ല. ആളുകൾ ധരിക്കുന്നത് പോലെ ജോലിയൊന്നും ചെയ്യാതെ സ്വസ്ഥമായി അടങ്ങിയിരിക്കാനുള്ളൊരു ദിവസമായിരുന്നില്ല ഈ ശബത്ത് ദിവസം. പകരം അത് ആരാധനയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചിരുന്ന ഒരു ദിവസമാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത്, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. നോക്കൂ, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്നൊരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താവും. അപ്പൊ സഭായോഗം കൂടേണ്ട ദിവസമാണ് ആ ദിവസം. അന്ന് തിരക്ക് പിടിച്ച് വേലയ്ക്ക് പോയി പല അധ്വാനങ്ങളിലും മനസ്സിൽ പല ചിന്തകളും കൊണ്ട് നടക്കാതെ മനുഷ്യൻ ശരീരവും മനസ്സും അടക്കി വെച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ആ ഒരു ദിവസം വേർതിരിക്കണം, ആഴ്ചയിൽ ഒരു ദിവസം വേർതിരിക്കണം എന്നാണ് ദൈവം വച്ച നിയമം. പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല. യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 58-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും
യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് പോകാതെ, ജോലിക്ക് പോകാതെ, അലസമായി സമയം ചെലവഴിക്കാതെ, വർത്തമാനം പറഞ്ഞിരിക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ദിവസം വേർതിരിക്കണമെന്ന് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന ഉത്സവങ്ങളാവിത്. നാലാം വാക്യം മുതൽ വീണ്ടും അതിൻ്റെ ലിസ്റ്റ് പറയുകയാണ്. ഇസ്രയേലിന് പല പെരുന്നാളുകൾ നിയമിച്ചിരുന്നു, ഉത്സവങ്ങൾ നിയമിച്ചിരുന്നു. ആ ഉത്സവങ്ങൾ കേവലം ഉത്സവങ്ങളായിരുന്നില്ല, അവ സഭായോഗം കൂടേണ്ടുന്ന ഉത്സവങ്ങളായിരുന്നു. സഭയായി വന്നുകൂടി ദൈവത്തെ ആരാധിക്കേണ്ട ദിവസങ്ങളായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക ദിവസങ്ങൾ വേർതിരിച്ചിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ നിർബന്ധമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സഭായോഗം കൂടേണ്ടുന്ന ഉത്സവങ്ങൾ. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ, അതുകൂടാതെ ആണ്ടിൽ പ്രത്യേകമായി നിയമിക്കപ്പെട്ട ആരാധനാ ദിവസങ്ങൾ. ഇസ്രയേലിൻ്റെ നിയമം അനുസരിച്ച് ആണ്ടിൽ ഒരു മൂന്ന് ഉത്സവങ്ങൾക്ക്, പെരുന്നാളുകൾക്ക് ഇസ്രയേലിലെ എല്ലാ പുരുഷന്മാരും നിർബന്ധമായും പോയിരിക്കണമായിരുന്നു. ആരെയും അതിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടില്ല, പുരുഷന്മാരെ മാത്രം. സ്ത്രീകൾക്ക് പഴയ നിയമ സംവിധാനമനുസരിച്ചും അവരുടെ ആചാരപരമായ ശാരീരിക വിശുദ്ധിയുടെ ക്രമങ്ങൾക്കനുസരിച്ചും ആ കൃത്യ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പോകാൻ സാധിക്കില്ല, പലർക്കും സാധിച്ചു എന്ന് വരില്ല. എന്നാലും പുരുഷൻ കുടുംബത്തിൻ്റെ തലവനാകിയാൽ പുരുഷനെയാണ് അതിനുവേണ്ടി നിർബന്ധമായി നിയമം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നത്. നാം ഇങ്ങനെയാണ് ആവർത്തന പുസ്തകം 16:16 വായിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും, അതായത് പെന്തിക്കോസ്ത് പെരുന്നാളിലും കൂടാര പെരുന്നാളിലും, ഇങ്ങനെ സമ്മത്സരത്തിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. അപ്പൊ ഈ 3 പെരുന്നാളുകൾക്ക് നിർബന്ധമായി വരണം. സഭായോഗം കൂടേണ്ടുന്ന ഉത്സവങ്ങളാണിത്. ആദ്യത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ മൊത്തം 8 ദിവസം ഉണ്ടാവും. വാരോത്സവം വാരങ്ങളുടെ ഉത്സവമാണ്, 7 ആഴ്ചകളുടെ ഉത്സവമാണ്. അത് 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. 3 കൂടാര പെരുന്നാളാണ്, അതും 7, 1, 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം സഭായോഗം കൂടണം, ദൈവത്തെ ആരാധിക്കണം എന്ന തത്വമാണ് ദൈവം കൊടുത്തിരുന്നത്. അപ്പൊ ആ നിർബന്ധമായ പെരുന്നാളുകളിൽ എല്ലാ യഹൂദനും ഏത് ദേശത്ത് പാർത്തിരുന്നാലും യെരുശലേമിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് പോയി ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം പറഞ്ഞിരുന്നു. ആരാധന ദൈവത്തിന് അർഹതപ്പെട്ടതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ ഒരു അത്യാർത്ഥി അല്ലത്. സകലം ഉണ്ടാക്കിയ ദൈവത്തിന് അങ്ങയ്ക്ക് നന്ദി എന്ന് പറയുന്നത് മര്യാദയല്ലേ? ഓരോ ദിവസവും പ്രാണവായു ശ്വസിച്ചല്ലേ ജീവിക്കുന്നത്? ലഭിക്കുന്ന പ്രായമാണവായുവിന് നന്ദി പറയാൻ തുടങ്ങിയാൽ ഓരോ പ്രാവശ്യം ശ്വസിക്കുമ്പോഴും നന്ദി പറയേണ്ടതല്ലേ? ശ്വസിക്കാൻ കഴിയാത്ത 2 മിനിറ്റ് ഉണ്ടായെങ്കിൽ മനുഷ്യൻ്റെ സ്ഥിതി എന്തായി എന്ന് ആലോചിച്ച് നോക്കൂ. അത് തുടങ്ങി സകലവും നൽകുന്ന ദൈവത്തിന് അർഹമായതല്ലേ അങ്ങയ്ക്ക് നന്ദി, അങ്ങയ്ക്ക് ബഹുമാനം എന്ന് മനുഷ്യൻ പറയുക എന്നുള്ളത്? അല്ല, ദൈവം ആരാധന കൊതിയനായതുകൊണ്ടും മനുഷ്യൽ നിന്ന് പിടിച്ചു വാങ്ങുന്നവന്നല്ലത്. ദൈവത്തിന് ന്യായമായി അവകാശപ്പെട്ട കാര്യം നിങ്ങളും ആളുകൾക്ക് നന്മ ചെയ്താൽ താങ്ക് യു എന്ന് അവർ ഒന്ന് പറയണം എന്നുള്ളത് നിങ്ങളുടെയും പ്രതീക്ഷയും ആഗ്രഹമല്ലേ? ഒരു നന്ദിയും കാണിക്കാത്തവൻ എത്ര കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും? എന്നാലും നന്ദി കാണിക്കാത്തവനും ഇന്നും ദൈവം ഔദാര്യമായി തൻ്റെ സൂര്യനെ ഉദിപ്പിച്ചു കൊടുക്കുന്നു, മഞ്ഞു കൊടുക്കുന്നു, മഴ കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, സകലവും കൊടുക്കുന്നില്ലേ? എങ്കിലും മര്യാദ ദൈവത്തെ സേവിക്കുകയും
ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് വാസ്തവത്തിൽ ദൈവത്തെ ബഹുമാനിക്കുകയാണ്. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുകയും എന്നാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ബഹുമാനം അർപ്പിക്കുകയാണ്. അവിടുന്ന് ആരാണോ, അവിടുന്ന് എത്ര വലിയവനാണോ, അതിന് തക്കവണ്ണം ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ ആരാധന. ആ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഭാരമല്ലത്, വചനത്തിൻ്റെ കൽപ്പന തന്നെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് കൽപ്പനകളിൽ ഏറ്റവും വലുത് എന്ന് മത്തായി സുവിശേഷം 22:37-39 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ച് ബഹുമാനിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിച്ച് ജീവിക്കുന്ന ജീവിതമാണ് വാസ്തവത്തിൽ ആരാധന. ദാവീദ് രാജാവ് ഒരു വലിയ ആരാധകനായിരുന്നു. അദ്ദേഹം രാജാവായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ആരാധന അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിരുന്നു. ദൈവം, ദൈവത്തിൻ്റെ ആരാധന എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ഹരമാണ്, അദ്ദേഹത്തിന് രോമാഞ്ചം കൊള്ളും. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനത്ത് സിംഹാസനത്തിലിരിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് പ്രധാനം അത് സ്ഥാനത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം, ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. പെട്ടകം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു എന്നാണ് നാം ശമൂവേലിൻ്റെ 2:6 വായിക്കുന്നത്. എന്ന് മാത്രമല്ല, ദൈവാരാധനയ്ക്ക് വേണ്ടി വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പഴയ നിയമത്തിൽ ചെയ്ത് ആരാധന ഓർഗനൈസ് ചെയ്ത ആളാണ്, സുസംഘടിതമാക്കിയ ആളാണ് ദാവീദ് രാജാവ്. ദേവാലയ സിസ്റ്റംസ്, പുരോഹിതന്മാരുടെ വേല, അവരെ ഓരോരുത്തരെയും അതിൻ്റെ ക്രമത്തിൽ നിർത്തിയത്, അങ്ങനെ വലിയ പരിഷ്കാരങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആളാണ് ദാവീദ്. അദ്ദേഹത്തിന് ദൈവത്തിന് വേണ്ടി വലിയൊരു ആലയം ഉണ്ടാക്കുവാനും ആഗ്രഹമുണ്ടായി. പക്ഷേ അദ്ദേഹം ധാരാളം യുദ്ധം ചെയ്ത് രക്തം ചൊരിയിച്ച ആളാകിയാൽ അത് ദൈവം അനുവദിച്ചില്ല. എന്നാലും അദ്ദേഹം അതിനെല്ലാ വട്ടം കൂട്ടലുകളും തയ്യാറാക്കിയെന്നും നാം വായിക്കുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം സകല സംവിധാനങ്ങളും ചെയ്തു. ദൈവത്തിൻ്റെ പെട്ടകം ദൂരെയായിരുന്നത് തൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ദൈവാരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഈ മനുഷ്യനോട്, ഈ രാജാവിനോട് ദൈവം വലിയ ഒരു വാക്തത്വം നൽകി. അദ്ദേഹം ജീവിതത്തിൽ വേറെ തെറ്റുകൾ ഭവിച്ചിട്ടുള്ളവനാണ്, ഒരു തെറ്റും ഭവിക്കാത്ത ഒരു രാജാവല്ല, മേജറായ ചില തെറ്റുകൾ ചെയ്തതാണ്. പക്ഷെ അന്നേരം തന്നെ അനുദപിച്ച് യഥാസ്ഥാനപ്പെട്ട ആളാണ് അദ്ദേഹം. എങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ മഹത്വം ഈ ആരാധനയിലും ദൈവത്തോടുള്ള ആവേശത്തിലുമായിരുന്നു. അദ്ദേഹം ധാരാളം സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ, ആ സങ്കീർത്തനങ്ങൾ നാം പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് ഒരു വാക്തത്വം കൊടുത്തു, നിത്യസിംഹാസനം. തൻ്റെ മക്കൾ വാസ്തവത്തിൽ അതിന് യോഗ്യരായില്ല, അവർ ദൈവത്തെ വിട്ടുപോയി, ദൈവത്തിൻ്റെ വിശുദ്ധിയും പവിത്രതയും വിട്ടുകളഞ്ഞു. എന്നാലും ദൈവം തൻ്റെ വാക്ക് നിവർത്തിച്ചു. ആ നിവർത്തിച്ചത് ദൈവത്തിൻ്റെ പുത്രനെ തൻ്റെ കുടുംബത്തിൽ ജനിപ്പിച്ച് നിത്യ മശിഹയായിരിക്കാൻ അവനെ ആ ഭൂമിയിൽ കൊണ്ടുവന്ന ഈ കുടുംബത്തിലാണ്. ആരാധിക്കുന്നവനോടുള്ള, സത്യമായി ആരാധിക്കുന്നവനോടുള്ള, ആത്മാർത്ഥമായി ആരാധിക്കുന്നവനോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ് എന്നാലോചിച്ചു നോക്കണം. ആരാധന ദൈവം അംഗീകരിക്കുന്നതായിരിക്കണമെന്ന് നിർബന്ധമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ എന്നാണ് റോമാലേഖനം 12:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. പത്രോസും ലേഖനം എഴുതുമ്പോൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നാം പണിയപ്പെടുന്നു എന്ന് 1 പത്രോസ് 2:4-5 വാക്യങ്ങളിൽ വായിക്കും. അതായത് നാം ദൈവത്തിന് ആരാധന അർപ്പിച്ചാൽ ദൈവം അംഗീകരിക്കണം, ദൈവം സ്വീകരിക്കണം, ദൈവത്തിന് സ്വീകാരയോഗ്യമായത് അർപ്പിക്കണം. അങ്ങനെ സ്വീകാരയോഗ്യമായ ആരാധന അർപ്പിച്ചാൽ അത് വലിയ പ്രതിഫലമുള്ളതാണ്. അതാണ് എബ്രായലേഖനം 9 അതിന് 1-5 വാക്യങ്ങളിൽ ആ പഴയ ദേവാലയത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ 9 പറയുന്നു, ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമാകുന്നു. ആരാധനയ്ക്ക് വരുന്നവനെ ആരാധന സ്വീകരിച്ച് വെറുങ്കയായി വിടുന്ന ആളല്ല ഈ ദൈവം, ഇത് ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ സന്നിധാനത്തിൽ
ഉള്ള ആ പെട്ടകത്തിനകത്തെ വസ്തുക്കൾ നമ്മോട് സംസാരിക്കുന്നതാണ്. പൊന്നയി മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം അതിനകത്തുണ്ട്. അതിന് മനുഷ്യനോട് പറയാനുള്ളത്, എൻ്റെ ജനത്തെ ഞാൻ പുലർത്തും, ഏത് സാഹചര്യത്തിലും എൻ്റെ ജനത്തെ ഞാൻ പുലർത്തും, ഞാൻ തൂക്കില്ല. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിന് തൻ്റെ അത്ഭുത വഴി തൻ്റെ ജനത്തെ പുലർത്താനും ഉണ്ടാവും. ഇന്നും അതുതന്നെയാണ് ദൈവത്തിൻ്റെ സത്യം. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം വഴികളെ തുറക്കും. ഭൂമിയിൽ എല്ലാ വഴികളും മനുഷ്യൻ കൊട്ടിയടച്ചാലും ദൈവം വഴികളെ തുറന്ന് ജനത്തെ സന്ദർശിക്കുകയും ജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യമായ നിയമമാണ് എന്നറിഞ്ഞിരിക്കണം. വളരെ പ്രതിഫലമുള്ളതാണ് ദൈവത്തിൻ്റെ ഈ ആരാധന. എന്നാൽ ദൈവത്തിൻ്റെ ആരാധനയെന്നും പറഞ്ഞ് നടത്തുന്നതെല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെടില്ല, ദൈവം എല്ലാം സ്വീകരിക്കുന്നില്ല എന്നതാണ് തിരുവെഴുത്ത് നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യം. ദൈവം ആരാധനയ്ക്ക് പഞ്ഞമുള്ള ആളല്ല. ഭൂമിയിലെ മനുഷ്യൻ തന്നെ ആരാധിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലിപ്പമെന്നാരും ധരിക്കരുത്. ദൈവത്തിൻ്റെ വലിപ്പം നിമിത്തം നാം അവനെ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പദവിയാണ് ഈ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തെ ആരാധിക്കാൻ ലക്ഷോപിലക്ഷം ദൂതന്മാരുണ്ട്, സറാഫുകൾ അവന് ചുറ്റും നിന്നു. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്കുകൾ നാം വായിക്കുന്നത് അങ്ങനെയാണ്. 6 ചിറകുള്ള ഈ ദൂതന്മാർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്യുച്ചത്തിൽ ആർക്കുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരിപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുകി. വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ നാം പരിശോധിച്ചാലും ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുന്ന ആരാധന കാണാം. സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ അധികാര സ്ഥാനങ്ങളെന്ന് കാണിക്കുന്നതാണല്ലോ സിംഹാസനം. അതിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് വീണ് തങ്ങളുടെ തലയിൽ തങ്ങൾക്ക് അധികാരവും സ്ഥാനവും ലഭിച്ചതിൻ്റെ അടയാളമായ കിരീടമുണ്ട്, അതും എടുത്ത് അവിടുത്തെ സിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഇട്ടിട്ട് വിളിച്ചു പറയുകയാണ്, ദൈവമേ എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാണ്, അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഇത് സ്വീകരിപ്പാൻ അങ്ങാണ് യോഗ്യൻ, ബഹുമാനം സ്വീകരിപ്പാൻ അങ്ങാണ് യോഗ്യൻ, ധനം സ്വീകരിപ്പാൻ അങ്ങാണ് യോഗ്യൻ, ഇത് മുഴുവൻ അങ്ങയുടെ വകയാണ് എന്ന് പരമ ബഹുമാനത്തിൽ ഏറ്റു പറയുന്നതാണ് സ്വർഗീയ ആരാധന. ആരാധന വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ മോഡലിൽ തന്നെ നടത്തണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം മോശയോട് പറഞ്ഞപ്പോൾ, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുവാൻ ഇസ്രായേൽ മക്കളോട് പറയണം, അത് ഞാൻ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കാം. അപ്പോൾ മോശയ്ക്കൊരു മോഡൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പർവ്വതത്തിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, അതുപോലെ തന്നെ ഉണ്ടാകും, ഒക്കെയും തന്നെ. നോക്കുക വാക്കുകൾ, ഒക്കെയും തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ വിശദീകരണത്തിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. എവിടെയുള്ള മോഡലാണ് മോശയെ കാണിച്ചതെന്നറിയാമോ? എബ്രായലേഖനം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പർവ്വതത്തിൽ വെച്ച് ഇങ്ങനെ ആലയം തീർപ്പാൻ കൽപ്പിച്ചപ്പോൾ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ പഴയ നിയമത്തിലെ ആളുകൾ ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായത്, അതായത് സ്വർഗത്തിൽ ഒരു ദേവാലയമുണ്ട്, അതിൻ്റെ തനി പതിപ്പ് ഭൂമിയിൽ ഉണ്ടാക്കണം. ഒരു വ്യത്യാസവും വരുത്താൻ പാടില്ല. ആർക്കും അതിൻ്റെ മേൽ ഒരു അധികാരവും കൊടുത്തിരുന്നില്ല. മഹാപുരോഹിതന് കൊടുത്തിരുന്ന, മോശയ്ക്ക് കൊടുത്തിരുന്നില്ല, യാതൊരു നേതാക്കന്മാർക്കും കൊടുത്തിരുന്നില്ല. ദൈവത്തിൻ്റെ ആരാധന സ്വർഗത്തിൽ എങ്ങനെയോ അതേപോലെ ഭൂമിയിലും നടത്തണം. സ്വർഗീയ ആരാധനയുടെ തനിപ്പതിപ്പാണ് ഭൂമിയിൽ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ദേശത്ത് കാണുന്ന ആരാധനയുടെ മോഡൽ കൊണ്ടുവന്ന് കൊടുത്താൽ സ്വീകരിപ്പാൻ ഈ ദൈവം അങ്ങനൊരു ലോക്കൽ ദൈവമല്ല, ഒരു പ്രാദേശിക ദൈവമല്ല. ദൈവം അത്യുന്നത ദൈവം, സ്വർഗീയനായ ദൈവം. അവിടുത്തെ മഹത്വത്തിനും രീതിക്കും ചേരത്തക്കവണ്ണം ഈ ആരാധന കൊടുക്കണം എന്ന് ദൈവത്തിൻ്റെ നിർബന്ധമാണ്. എന്നാൽ ഇസ്രയേൽ ഈ കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ദൈവം അവരോട് വളരെ ഗൗരവമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് ആരാധന ഇല്ലാതെ വളരെ പാപ്പരായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുറേ പേരുടെ ആരാധന വേണം എന്നാരും ധരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മുൻപാകെ ആരാധിപ്പാൻ ലക്ഷക്കണക്ക് ദൂതന്മാരുണ്ട്. സ്വർഗീയ ഗീതങ്ങൾ അവിടെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ ബഹുമാനം അവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നടുവിൽ മനുഷ്യൻ അർപ്പിക്കുമ്പോൾ സ്വീകരിക്കത്തക്കത് ദൈവം മനുഷ്യൻ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ
മലാഖി പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തെങ്കിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചെങ്കിൽ കൊള്ളായിരുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. അതാണ് അവരോട് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ ദേവാലയത്തിൽ വന്ന് ആരാധന അർപ്പിക്കാതിരിക്കുക, ആരെങ്കിലും പോയി ആ വാതിൽ അങ്ങ് അടച്ചിരുന്നെങ്കിൽ ഇത്രയും ആരാധന എനിക്ക് വേണ്ട എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. കാരണം ദൈവത്തിന് അവരുടെ ആരാധനയിൽ തീരെയും താല്പര്യമില്ലായിരുന്നു. യെശയ്യാപ്രവചനം ഒന്നാം അധ്യായത്തിൽ ഇതേ കാര്യം ദൈവം പറയുന്നു. സൊദോം അധിപതികളെ, 1:10 വാക്യങ്ങൾ, യഹോവയുടെ വചനം കേൾപ്പീൻ, ഗൊമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയും കുഞ്ഞാടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായവും കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളിതെല്ലാം ചെയ്യുമ്പോഴും ഈ ചടങ്ങുകളെല്ലാം നിവർത്തിക്കുമ്പോഴും നിങ്ങൾ നീതികേട് കാണിക്കുന്നു, നിങ്ങൾ നീതി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ യാഗങ്ങൾ എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ച് മടുത്തിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ കൊണ്ട് രക്തം കൊണ്ട് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നന്മ ചെയ്യാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നതിനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തിക്കൊടുവിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. അപ്പൊ ജീവിതത്തിൽ നീതിയില്ലാതെ ന്യായമില്ലാതെ എന്തെല്ലാം ആരാധന കഴിച്ചാലും ദൈവം പറഞ്ഞു അതെനിക്ക് വെറുപ്പാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ സഭാമണ്ഡലത്തിൽ പരിശോധിച്ച് നോക്കണം, നീതിയില്ലാത്ത എത്രയെത്ര പ്രവൃത്തികൾ, എത്രയെത്ര തീരുമാനങ്ങൾ സഭകളെടുക്കുന്നു, സംഘടനകളെടുക്കുന്നു, നേതൃത്വങ്ങളെടുക്കുന്നു, നമ്മളെടുക്കുന്നു. നീതി പ്രവർത്തിക്കാതെ പാട്ടും പാടി ആരാധിച്ചാലും അന്യഭാഷ പറഞ്ഞാലും പ്രവചിച്ചാലും അത്ഭുതങ്ങൾ ചെയ്താലും ആ ആരാധന ദൈവം സ്വീകരിക്കില്ല എന്ന് വളരെ കർശനമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പരമ അന്യായങ്ങൾ തീരുമാനങ്ങളിലെടുത്ത പല മണ്ഡലങ്ങൾ ഭൂമിയിലെ അനവധി സഭകളിലുണ്ട്, സഭാമണ്ഡലങ്ങളിലുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും നേതൃത്വം വഹിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളോട് ദൈവത്തിന് പറയാനുള്ളത്, ആരെങ്കിലും പോയി ആ വാതിൽ അടച്ചിരുന്നെങ്കിൽ, ഇത് ചെയ്യാതിരിക്കുവാൻ ഒന്ന് നിർത്തലാക്കിയിരുന്നെങ്കിൽ എന്നാണ് ദൈവം അവരോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപ്രമാണ ലംഘനത്തിൽ നിങ്ങൾ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. നീതി പ്രവർത്തിക്കാത്ത ഒന്നും ദൈവത്തിന് വേണ്ട. മാത്രമല്ല അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയും, ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ജനത്തെക്കുറിച്ച് യെശയ്യാ വിളിച്ചു പറഞ്ഞത്, ഈ ജനം അടുത്തു വന്ന് വായി കൊണ്ടും അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരത്തകറ്റിയിരിക്കുന്നു. ആ ജനത്തിൻ്റെ ആരാധനയും ദൈവം കൈക്കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. യെശയ്യാ പ്രവചനം 58 3-7 വാക്യങ്ങളിൽ പറയുന്നത്, അവർ ഉപവസിക്കുന്നു, പക്ഷേ അവർ ഉപവസിക്കുന്നത് എന്തിനാണ്? അതിന് ചടങ്ങാണ്, അതൊരു ആചാരമാണ്. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്ന എന്ത്? ദൈവത്തോട് ചോദിക്കുകയാണ്. ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നു നീ അറിയാതിരിക്കുന്ന എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും
നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. ആരാധിക്കുന്നതും ഉപാസിക്കുന്നതും വേറെ ഒരുത്തിന് നാശം ഉണ്ടാക്കാൻ, അവനെ ഉപദ്രവിക്കാൻ, അവനെ നശിപ്പിക്കാൻ. യോഗം കൂടുന്നു, ആരാധന നടത്തുന്നു, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് തകർച്ച വരുത്താനും അവനെ മുടിക്കാനും ആസൂത്രണം ചെയ്യാനും കൂടുന്ന യോഗങ്ങൾ, ഈ യോഗത്തിന് ശേഷം ബാക്കി യോഗങ്ങളും കൂടുന്നവൻ്റെ യോഗം ദൈവം അംഗീകരിക്കില്ല, അവൻ്റെ ആരാധന ദൈവം അംഗീകരിക്കില്ല. എത്രയെത്ര മനുഷ്യരെ വാക്കുകൊണ്ട് നശിപ്പിക്കാൻ, ആക്ഷേപിച്ച് നശിപ്പിക്കുവാൻ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നശിപ്പിക്കുവാൻ, മറ്റു പലതും ഉപയോഗിച്ച് നാശം വരുത്തുവാൻ, നുണ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെയും ഒരു കൂട്ടത്തിൻ്റെയും ആരാധന ദൈവം സ്വീകരിക്കില്ല എന്നും ദൈവത്തിനത് വെറുപ്പാണ് എന്നുമാണ് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്. മലാഖി പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം പറയുന്നത്, ദൈവം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, 6 മുതലുള്ള വാക്യങ്ങൾ, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. പുരോഹിതന്മാരോട് സംസാരിക്കുകയാണ്, സഭയുടെ ചുമതലക്കാരോട് സംസാരിക്കുകയാണ്, എന്നോടുള്ള ഭക്തി എവിടെ, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനമർപ്പിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നത് ഏതുകൊണ്ട്? പറയുകയാണ്, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിക്കാൻ അത് ദോഷമല്ല. ദൈവം പറയുന്നത്, നിങ്ങളുടെ ദേശാധിപതിക്ക് കൊടുക്കൂ, അദ്ദേഹം വാങ്ങുമോ? കാലൊടിഞ്ഞ ഒരെണ്ണത്തിനെ നിങ്ങളുടെ ദേശാധിപതിക്ക് സമ്മാനം കൊടുത്താൽ ദൈവം വാങ്ങുമോ? ദേശാധിപതി വാങ്ങുമോ? ദൈവം ചോദിക്കുന്നു, ഞാൻ അത്യുന്നതനായ ദൈവമല്ലയോ? സകലത്തിനെയും മീതയുള്ളവനല്ലേ? സകലം ഉണ്ടാക്കിയവനല്ലേ? ദൈവത്തിന് കൊടുക്കേണ്ടത് പൂർണ്ണതയുള്ളത്, തികവുള്ളത്, ബഹുമാനത്തോടെയല്ലേ ദൈവത്തിന് കൊടുക്കേണ്ടത്? അത് ചെയ്യാതെ കുറഞ്ഞതിനെ ദൈവത്തിന് കൊടുക്കാൻ ദൈവം അതങ്ങനെ സ്വീകരിപ്പാൻ തയ്യാറല്ല. ലേവ്യ പുസ്തകത്തിൽ ദൈവം അവർക്ക് കർശനമായ നിയമം കൊടുത്തിരുന്നു. ലേവ്യ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ, ഈവൻ പുരോഹിത കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ദൈവത്തിന് പൗരോഹിത്യം അർപ്പിക്കാൻ വരാൻ പാടില്ല. അംഗവൈകല്യമുള്ളവൻ, ഏതെങ്കിലും കേടുള്ളവൻ, ചൊറിയുള്ളവൻ, ചുണങ്ങുള്ളവൻ, വിരൽ 5 പകരം 6 ഉണ്ടെങ്കിൽ അവൻ വരരുത്, 5 പകരം 4 ഉണ്ടെങ്കിൽ അവൻ വരാൻ പാടില്ല. കൂനൻ, മുടന്തൻ, ഇങ്ങനെ ഒരുവരും ദൈവത്തിന് മുമ്പാകെ യാഗം അതീ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്രയേലിനോട് ദൈവം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആരോഗ്യമുള്ളതിനെ, ശക്തിയുള്ളതിനെ, കൃപയുള്ളതിനെ, കഴിവുള്ളതിനെ വേണം. അത്യുന്നത ദൈവത്തിൻ്റെ ശുശ്രൂഷയല്ലേ, അല്ലാതെ സാധാരണക്കാരൻ്റെ ശുശ്രൂഷയല്ലല്ലോ. ഇന്നത്തെ ലോകം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ, ദൈവത്തിന് കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടോ? ഇന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ മക്കളില്ലല്ലോ. എല്ലാ മക്കളെയും ഇന്നത്തെ പ്രവണത മെഡിക്കൽ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറാക്കണം, IAS കാരനാക്കണം. ഈ കൂടിയ ചിന്തയല്ലേ, ഏത് വീട്ടിലും ഡോക്ടർ 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 എന്നും പറഞ്ഞുള്ള പ്രവണതയല്ലേ ഇന്നത്തെ കാലത്ത്? ദേ ഇന്നത്തെ സ്ഥിതിക്ക് ഡോക്ടർ ജോലി അത്ര സുരക്ഷിതമല്ല എന്ന് മനുഷ്യനെ ബോധ്യമാക്കുന്ന ഒരു കാലം കൂടി വന്നല്ലോ. എന്നാലും മനുഷ്യന് ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഭൂമിയിലെ ആ ജോലി നല്ല ജോലി തന്നെ, മാന്യമായ ജോലി തന്നെ, മനുഷ്യൻ ആ ജോലി ചെയ്യട്ടെ, പക്ഷേ ദൈവത്തിന് കൊടുക്കാനില്ലാതെ, ദൈവത്തിന് അർപ്പിക്കാൻ മക്കളില്ലാതെ അല്ല ഇനിയും കൊടുത്താലും. വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവില്ലാത്തവനും രോഗം വന്ന് മൂർച്ഛിച്ച് മരിക്കാൻ തുടങ്ങുമ്പോൾ, സുഖമാക്കിയ ദൈവമേ നിനക്ക് എന്ന് പറഞ്ഞതിനെ ദൈവത്തിന് കൊടുക്കത്തക്കവണ്ണം നിങ്ങൾ ദൈവത്തെ അപമാനിക്കുന്ന ഈ മണ്ഡലത്തിൽ ദൈവം ഇവരുടെ എല്ലാം ആരാധന സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ധരിച്ചാൽ അത് സത്യമല്ല എന്നാണ് തിരുവെഴുത്തിന് പറയാനുള്ളത്. മലാഖി പ്രവചനം 2-ാം അധ്യായം അതിന് 11-ഉം 12-ഉം വാക്യങ്ങളിൽ അവിടെ പറയുന്ന ഒരു പ്രയോഗമെങ്ങാണ്ട്, യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രയേലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു, യഹോവയ്ക്ക് ഇഷ്ടമായുള്ളവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി,
ഒരു അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. കല്യാണ കാര്യത്തിൽ വിശുദ്ധിയില്ലാതെ, കുടുംബജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ, ഭക്തിയുള്ള ദൈവകൃപയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടതിന് പകരം, അതിൽ തക്ക ആൺകുട്ടികളെ കണ്ടെത്തതിന് പകരം വിശ്വാസിയല്ലാത്ത, ലോകത്തിൻ്റെ ധനം നോക്കി മാനം നോക്കി പോകുന്ന കല്യാണം ദൈവത്തിന് വെറുപ്പാണ്. ദൈവം കർശനമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനത്തിന് നിയമം കൊടുത്തിരുന്നു എന്നറിയണം. ദൈവത്തിൻ്റെ നിയമം പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും വളരെ ആവർത്തന പുസ്തകത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. വിവാഹത്തിൻ്റെ നിയമം എന്താണ്? ആ നിയമത്തിൽ തന്നെ ജനം നിൽക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമാണ്. പുതിയ നിയമത്തിലും അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത് എന്ന് വചനം ഇരിക്കേ. ഇന്നത്തെ നിങ്ങൾക്ക് പണമുണ്ടായി, സ്ഥാനമുണ്ടായി, മാനമുണ്ടായപ്പോൾ അതിനനുസരിച്ച് പോകുന്ന പോക്ക് ദൈവം വെറുക്കുന്നെന്നറിയണം. അതിൻ്റെ കൂടെയുള്ള കാര്യമാണ് മലാഖി 2:10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ഇടയിൽ വിവാഹമോചനം നടക്കുന്നു. യഹോവ വഴിപാട് നിങ്ങളുടെ കടാക്ഷിക്ക് ഇല്ല, നിപ്രസാദമുള്ളത് കേൾക്കുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നത് അതെങ്ങനെയാ? അവിടെ പറയാണ്, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ കാണിച്ച അവിശ്വസ്തത കൊണ്ട് തന്നെ യഹോവ നിനക്കും നിന്റെ ഭാര്യയ്ക്കും തമ്മെ സാക്ഷിയായിരിക്കുന്നു. താഴോട്ട് വായിച്ചാൽ ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് വരും. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രയേലിൽ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഇത് വ്യാപകമായി തീർന്നില്ലേ? ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച കുടുംബജീവിതം തകർച്ചയിലേക്ക് പോയില്ലേ? അതുകൊണ്ട് എത്ര പേരുടെ കണ്ണുനീരാണ് ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വീഴുന്നത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി കുടുംബം പിരിഞ്ഞാൽ രണ്ടുപേരുടെയും ഉള്ളിൽ നിന്ന് വരുന്ന തേങ്ങൽ, അതിൻ്റെ വേദന എന്തും മാത്രം വലുതാണ്. ആരുത്തരവാദിയായാലും അതിൻ്റെ വേദനയില്ലേ? നിങ്ങളുടെ സന്തതികളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയല്ലേ? അവരുടെ ആയുസ് മുഴുവൻ സന്തോഷത്തോടെ നന്നായി ജീവിക്കേണ്ട കുട്ടികളുടെ ജീവിതം തകർക്കുകയാണ് വിവാഹമോചനത്തിലൂടെ മനുഷ്യർ ചെയ്യുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിത്യ ദുഃഖത്തിലാഴ്ത്തുന്നില്ലേ? മാന്യമായി ദൈവത്തെ സേവിച്ച മാതാപിതാക്കളുടെ മക്കൾ ഇത്തരത്തിൽ ചെയ്യുന്നതിനാൽ സാക്ഷ്യം നഷ്ടപ്പെട്ടവരായി, സന്തോഷം നഷ്ടപ്പെട്ടവരായി, സമാജനത്തിൻ്റെ മുമ്പാകെ ജീവിപ്പാൻ കഴിയാത്തവരായി എത്ര മനുഷ്യർ ജീവിക്കുന്നു എന്നറിയാമോ? അതിൻ്റെ കൂട്ടത്തിലല്ലേ വിവാഹ പുനർവിവാഹം കൂടി ഇന്നത്തെ കാലത്ത് എത്തിയിരിക്കുന്നത്? പണ്ടുമുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് മത്തായി സുവിശേഷം 5:31-32 വാക്യത്തിൽ യേശു തെളിച്ചാണ് പറഞ്ഞത്, വ്യഭിചാരം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി ജീവിച്ചിരിക്കെ വേറൊരു വിവാഹത്തിന് പോകുന്നത് വ്യഭിചാരമാണെന്ന് യേശു തെളിച്ചു പറഞ്ഞിട്ടും, അത് കൽപ്പനാലംഘനമാണെന്നും കുറ്റകരമായ പാപമാണെന്നും പറഞ്ഞിട്ടും ഇന്നത്തെ സഭയിൽ വ്യാപകമായി ഇതെല്ലാം നടക്കുന്നില്ലേ? മാതാപിതാക്കൾ ഇതിന് അനുകൂലിച്ചു കൊടുക്കുന്നില്ലേ? സഭാ ശുശ്രൂഷകന്മാർ പലരും ഇതിന് കൂട്ടുകൂടുന്നില്ലേ? ഇത് നടത്തിക്കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ശുശ്രൂഷകന്മാരെ കിട്ടുമല്ല ധാരാളം. ഇതെല്ലാം സാധാരണ കാര്യമാണെന്നും കാലത്തിൻ്റെ ആവശ്യമാണെന്നും ഉള്ള സ്ഥിതിക്ക് എത്തിയിരിക്കുകയല്ലേ ഇന്നത്തെ ലോകം? ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ തന്നെയല്ല, അവരിൽ ചിലർക്ക് സഭാ കമ്മിറ്റിയിൽ കയറണം, അവരിൽ ചിലർ സഭ ഭരിക്കുന്നു. ഇത്തരത്തിൽ പോയാൽ ദൈവം നിങ്ങളുടെ ആരാധന അംഗീകരിക്കും എന്ന് ധരിച്ചാൽ അതിനകത്ത് എന്ത് സത്യം? മലാഖി 2:17 വാക്യത്തിൽ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നു, ഏതിനാൽ ഞങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നു? ദോഷം പ്രവർത്തിക്കുന്ന ഏഴുവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരവൻ പ്രസാദിക്കുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? അവരുടെ ചോദ്യം, ദോഷം ചെയ്യുന്നവനെ ഇവർ പ്രകീർത്തിക്കും, കുറ്റം ചെയ്യുന്നവന് ഇവരുടെ പിന്തുണയുണ്ട്, അവരുടെ സപ്പോർട്ടുണ്ട്. പാപത്തിനെതിരെ ശബ്ദിക്കാൻ അവർ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിന്നോ, ഏത് കുഴപ്പം കാണിച്ചാലും നിന്നെ ഞങ്ങൾ രക്ഷിച്ചോളാം. പാപത്തിന് കൂട്ടുനിൽക്കുന്ന സഭയും സഭയിലെ ജനവും സഭയുടെ ശുശ്രൂഷകന്മാരും
സഹശുശ്രൂഷകന്മാരും ഇവരെല്ലാം ഇനി എന്തോന്ന് പാട്ടുപാടിയാലും എന്തോന്ന് പ്രസംഗിച്ചാലും ദൈവം ഇത് കേൾക്കില്ല, ദൈവം ഇത് അംഗീകരിക്കില്ല, ദൈവം മടുത്തിരിക്കുന്നു. ഈ തിന്മ കണ്ട്, തിന്മയ്ക്ക് കൂട്ടുനിന്ന് അതിന് പിന്തുണ പ്രഖ്യാപിച്ച നിങ്ങളുടെ ജീവിതം കണ്ട് ദൈവം മടുത്തിരിക്കുന്നുവെന്നും ആരെങ്കിലും പോയി ആരാധന അങ്ങ് നിർത്തലാക്കിയെങ്കിൽ എന്നുമാണ് ദൈവം പറയുന്നത്. മൂന്നാം അധ്യായത്തിൽ ദശാംശം കൊടുക്കാതെ ദൈവത്തിൻ്റെ വക മോഷ്ടിച്ചെടുക്കുന്ന ആളുകൾ, ദശാംശം കൊടുക്കേണ്ട ദൈവത്തിൻ്റെ ജനം, അത് വചനത്തിൻ്റെ പ്രമാണം, അത് കൊടുക്കാത്ത ആളുകൾ. കൊറോണ വൈറസ് വന്നപ്പോൾ ചിലരുടെ സന്തോഷമുണ്ടായിരുന്നത് പള്ളിയിൽ ഇനി സ്തോത്രകാഴ്ച ഇടണ്ടല്ലോന്നാണല്ലോ. അങ്ങനെ വരെ സന്തോഷിച്ച ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. ദൈവത്തിൻ്റെ വക എടുത്തവൻ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ വന്നാൽ ദൈവത്തിനത് വേണ്ട, ദൈവം അത് കേൾക്കില്ല, ദൈവത്തിനത് വെറുപ്പാണ് എന്നാണ് ദൈവം പറഞ്ഞത്. എന്ന് മാത്രമല്ല, വാക്യങ്ങളെല്ലാം എടുക്കാൻ നേരമില്ലെങ്കിലും ധാരാളം മോശമായ സംസാരം ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. സംസാരത്തിൽ തെറ്റുവരുത്തിയ ജനം. ഇന്നത്തെ കാലം ധാരാളമല്ലേ ദൂഷണം, മനുഷ്യനെ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യനെ തകർക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലവും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ആരെങ്കിലും പോയി ആ വാതിൽ അടച്ചിരുന്നെങ്കിൽ. ഇന്നത്തെ കാലം കൂടെ നോക്കൂ, ആരാധന എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട്, എന്തുമാത്രം സജീവമായിട്ടുണ്ട്, വിശുദ്ധിയിലാണോ ദൈവത്തെ ആരാധിക്കുന്നത്? ആരാധന കുറേ പേർക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയല്ലേ? പല വലിയ യോഗങ്ങൾക്കും കുറേ പേരെ ആരാധനയ്ക്ക് ലീഡേഴ്സായിട്ട് നിങ്ങൾ വിളിച്ചു കൊടുത്തിരിക്കുകയല്ലേ? നമ്മൾ പാടില്ല, നമ്മൾ ആരാധിക്കുകയല്ല, ആരെങ്കിലും കുറേ പേര് പാടും, അത് കേട്ട് നമ്മൾ രസിക്കും. നിങ്ങൾക്ക് രസിക്കാനല്ല ആരാധന, ദൈവത്തിന് ബഹുമാനമർപ്പിക്കാനാണ് ആരാധന. ഇത് കലാപരിപാടിയല്ല, ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് മുഴുവൻ ആളത്വത്തോടും കൂടി ദൈവത്തെ ബഹുമാനിക്കാനുള്ളതാണ് ആരാധന. കലാപരിപാടിയായി ആർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുത്ത ആരാധനയിൽ ദൈവം പ്രസാദിക്കില്ല. ഈ കോൺട്രാക്റ്റേഴ്സ് എല്ലാം വിശുദ്ധരാണോ? രക്ഷിക്കപ്പെടാത്തവർ അതിനകത്തില്ലേ? കൃപയില്ലാത്തവർ അതിനകത്തില്ലേ? ജീവിതത്തിൽ ദുർമാർഗ പരിപാടികളുള്ളവരും അതിനകത്തില്ലേ? എല്ലാവരും അങ്ങനല്ല എങ്കിലും അങ്ങനെയുള്ളവരും അതിനകത്തില്ലേ? ഇത് വിവേചിച്ചാണോ നിങ്ങൾ ആളുകളെ വിളിക്കുകയും ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്? ആത്മാവിൻ്റെ നിറവിൽ ജനമൊന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കേണ്ടതിന് പകരം അത് ചെയ്യാതെയുള്ള ഈ മണ്ഡലം ദൈവം സ്വീകരിക്കുമെന്നോ? എന്ന് മാത്രമല്ല, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, ഐക്യമായി കൂടി വരുന്നിടത്ത് ദൈവമുണ്ടെന്നല്ലേ? നിങ്ങൾ രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്നല്ലേ ദൈവം പറഞ്ഞത്? മത്തായി 5:23 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ നിരപ്പില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ വരരുത്, വഴിയിൽ വെച്ച് കാര്യം തീർത്തിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാതെ, ഒരു ഇടർച്ചയും പരിഹാരം വരുത്താതെ എല്ലാ ഇടർച്ചയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ വരുന്നു. കർത്തവേശ എടുക്കുന്നതിന് തമ്മിൽ നിരപ്പുണ്ടോ? വിശുദ്ധിയുണ്ടോ? വിശുദ്ധിയോടാണോ ഇതിന് പോകുന്നത്? പകയും വിദ്വാഷവും ഇരിക്കെ പ്രഹസനത്തിന് വിശുദ്ധ ചുമ്മനം നടത്തുന്നില്ലേ? ഇതെല്ലാം കണ്ട ദൈവം എന്താണ് വാസ്തവത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്? അതൊന്ന് ചിന്തിക്കാൻ തയ്യാറാകുമോ? ഈ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഈ ദൈവത്തിൻ്റെ ക്രമം തെറ്റി ആരാധന കണ്ട് ദൈവം മടുത്തില്ലേ? ഇതൊരു ദേശത്തല്ല, ലോകവ്യാപകമായി ഇത് നടക്കുന്നു. പള്ളി അടഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ? പള്ളി പോകാതെ വീട്ടിലിരിക്കേണ്ട സ്ഥിതി വന്നില്ലേ? നിരപ്പില്ലാത്തവൻ വീട്ടിലിരിക്കട്ടെ എന്ന് ദൈവം വെച്ചതാണോ എന്നും കൂടെ ആലോചിക്കണ്ടേ? ഇത്രയും കാലമായല്ലോ, ഇപ്പൊ പോണമെങ്കിലും 6 അകലത്തിൽ നിൽക്കണ്ടേ? ആ ചുംബനം വേണ്ട എന്ന് സർക്കാരും പറഞ്ഞില്ലേ? ദൈവം പറഞ്ഞതിന്റെ ബാക്കിയല്ലേ വാസ്തവത്തിൽ ഇത്? ഒന്ന് ആലോചിച്ചു നോക്കണമേ. അനുദപിക്കാൻ കാലമായി, ഏറ്റുപറയാൻ കാലമായി, ഇത്രയെല്ലാം സംഭവിച്ചിട്ടും സഭകളിൽ അനുതാപമുണ്ടോ? സഭകളിൽ വിലാപമുണ്ടോ? വീട്ടിലെ ഈ പ്രാർത്ഥനകളെ കണ്ട് വലിയ ആത്മീയമാണെന്നും പറഞ്ഞ് അതിനെ പുകഴ്ത്തിപ്പറയുകയല്ലേ വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്തിൽ ആളുകൾ ചെയ്യുന്നത്? TVയിലെ പരിപാടിയും കേട്ടുകൊണ്ട് വീട്ടിലിരുന്ന് എത്ര പേരാണ് ഭക്തിയോടതിൽ പങ്കെടുക്കുന്നത്? എത്രയോ സൂം മീറ്റിങ്ങിൽ ഞാനും സംസാരിക്കുന്നു. പല ജനവും അശ്രദ്ധമായിട്ടാണ് ഈ വചനങ്ങൾ കേൾക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്യുന്നത്. പാടാമെന്ന് പറഞ്ഞാൽ അവരാരും പാടുന്നില്ല. വളരെ അപൂർവം ചിലരാണ് അതിനകത്ത് സജീവമായി പങ്കെടുക്കുന്നത്. നാം ഭക്തിയുടെ കാര്യം പറയുമ്പോൾ
ദൈവം കേൾക്കുന്നോ ദൈവം അംഗീകരിക്കുന്നോ? ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, നമ്മുടെ ദൈവത്തിന് പറയാനുള്ളത് മടങ്ങി വരൂ, എൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരൂ, എൻ്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരൂ. ദൈവം വിളിക്കുന്നൊരു വിളിയാണ് ഈ കാലമെന്ന് തിരിച്ചറിയാൻ ദൈവസഭ തയ്യാറാകണം. ഈ വാതിൽ അടഞ്ഞു കിടക്കുമ്പോഴെങ്കിലും അനുതാപത്തോടെ നിലവിളിയോടെ ഏറ്റുപറച്ചിലോടെ ദൈവം മുമ്പാകെ വന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവം അംഗീകരിക്കത്തക്കവണ്ണം ജീവിതത്തെ ശരിയാക്കിയിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ എന്ന് ജനത്തോട് സംസാരിക്കുന്ന ഒരു കാലമാണ് ഇക്കാലം എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ദൈവത്തിന് ആരാധനയ്ക്ക് പങ്കഞ്ഞമില്ല. ഇന്നും ദൈവത്തെ ആരാധിക്കുന്ന ജനമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗദൂതന്മാരുണ്ട്. നമ്മുടെ ആരാധന ദൈവം അംഗീകരിക്കുന്നുവോ? ദൈവം ലോകത്തോട് ക്ഷമിക്കുവാൻ, ദൈവം നമ്മോട് ക്ഷമിക്കുവാൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ദൈവം മുമ്പാകെ വരുവാൻ ദൈവം ജനത്തെ വിളിക്കുന്ന കാലമാണ് ഈ കാലം എന്ന് ദൈവത്തിൻ്റെ ജനം അറിയട്ടെ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, അനുതാപത്തോടെ വരാം, ഏറ്റുപറച്ചിലൂടെ വരാം. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ.